ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് കുറച്ച് മൊഡാൽ സിലിക്കിന്റെ കുർത്തീസ് കാണിച്ചു തരാട്ടോ. നമുക്ക് മൊഡാലിന്റെ എല്ലാം റേറ്റ് വരുന്നത് 1990 ആണ്. അപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുന്നതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം അതിന്റെ കുറച്ച് എന്താ ക്ലോത്ത് കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ ഇതിന്റെ എൻഡിലോട്ട് ഇതുപോലെ ടാസൽസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ബോർഡറിൽ കേട്ടോ. അപ്പം ഇതെല്ലാം 1990 ആണ്. ഇതിന്റെ വരുമ്പോൾ 2200 റേഞ്ച് വരും. ഞാനീ വേറെ ഇതൊക്കെ എല്ലാറിയാം, മൊഡൽ സിൽക്ക് നല്ല കോസ്റ്റ് വരുന്നതാണ്. പ്യുവർ ആയിട്ടുള്ള മൊഡൽ സിൽക്കാണ്, അജ്രക്കിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നതാണ് കേട്ടോ. കാരണം പല റേഞ്ചിലുള്ളത് നമുക്ക് അവൈലബിൾ ആണ് എല്ലായിടത്തും. ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത്. അപ്പൊ ഞാനീ വേറെ ഇതൊക്കെ ഇതേപോലെ ഒരു ചെക്കിന്റെ ഒരു ഇത് വന്നിട്ട് താഴോട്ട് ഒരു ബോർഡർ ഒക്കെ ആയിട്ട് ഒരു കുറച്ചൊരു ഡൾ ലുക്ക് ആയിരിക്കും കേട്ടോ. ഇതിന്റെ അജ്രക്ക് പ്യുവർ ആവുന്നതോറും അല്ല പ്യുവർ ആവുന്നതോറും അതിന്റെ ആ പ്രിന്റ് കുറച്ച് ഫെയ്ഡ് ആയിട്ട് തന്നെ കാണുള്ളൂ. ഇതുപോലെ ഉണ്ടാവും സെക്കൻഡ് വന്നിട്ട് ഈ ഒരു പ്രിന്റ് ആണ്. ഇത് വന്ന് നമ്മള് ഹാഫ് കോളർ വിത്ത് വി നെക്ക് ആണ് ചെയ്തേക്കുന്നത്. സോറി, വി കോളർ ആണ് കേട്ടോ, വി കോളർ ആണ് ഇത് ചെയ്തേക്കുന്നത്. ഒത്തിരി പേര് മൊഡാൽ സിലിക്കിന്റെ ഫോട്ടോസ് ഇട്ടുതരാൻ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ അവൈലബിൾ. അപ്പൊ എനിക്കും ഷോപ്പിൽ ഇരിക്കുന്ന ഏതൊക്കെയാണെന്ന് ഡൗട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ വെച്ചു. അപ്പൊ ഇതാണ് ഓക്കെ, വിത്തൗട്ട് ലൈനിങ് ആണ് എല്ലാം വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് ഈ ചെക്സിന്റെ തന്നെ ഇതുപോലെ ഇത് മുകളിലോട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്ന കേട്ടോ. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ നമ്മുടെ ചെസ്റ്റ് പോർഷനിലെ ചെറിയൊരു ഒരു യെലോയിഷ് വരുന്നുണ്ട്, അത് ആ ഒരു പ്രിന്റ് വരുമ്പോ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇതുപോലെ അതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. ഇതുപോലെ ഫ്രണ്ട്, ഇത് വി നെക്ക് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതുപോലെ വി നെക്ക് കേട്ടോ. ഇത് ഇതിന്റെ റേറ്റ് ഡിഫറൻസ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ 2200 ആ റേഞ്ചിലേക്ക് പോകും. ഇത് വന്നിട്ട് ഇതും വി കോളർ ആണ്, നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. ഇതെല്ലാം ജെറ്റ് ബ്ലാക്കിലോട്ടാണ് വരുന്നത്. ഇതും വി നെക്ക് ആണ് കേട്ടോ, ഹാഫ് കോളർ വിത്ത് വി നെക്ക് ആണ് ഈ ഒരു പ്രിന്റ് വരുന്നത്, ബ്ലാക്ക്. അടുത്തത് ഇതുപോലെ ക്രീമിലോട്ട് ബ്ലൂ ആണ്. ഇത് ഷർട്ട് കോളർ പാറ്റേണിലോട്ടാണ് കേട്ടോ. ഇത് ഷർട്ട് കോളർ ആണ്, നല്ല അടിപൊളിയാട്ടോ. ഇതിന്റെ പ്രിന്റ് ഒക്കെ വരുമ്പോൾ ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഇതേപോലെ ഇതൊരു കണ്ടോ, ഈ ഒരു കളർ ഒരു കോഫി, ലൈറ്റ് ഒരു കോഫി കളർ എന്നൊക്കെ പറയില്ല, നല്ലൊരു ഷെയ്ഡാണ്, റയർ ഷെയ്ഡാണ്. ഇത് ഷർട്ട് കോളർ ആണ് കേട്ടോ. ഇത് ഷർട്ട് കോളർ പാറ്റേണില് ഇത് റെഡ് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇത് സ്റ്റോക്ക് ഉണ്ടോന്ന്, എനിക്കും അറിയില്ലായിരുന്നു. ഇതുപോലെ ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്, റെഡ്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ഈ സമ്മറിലൊക്കെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും, വാഷബിൾ ആണ്, ഒരു പ്രോബ്ലം ഇല്ല, ചുരുങ്ങോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇതുപോലത്തെ ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത്. ഇതും ഷർട്ട് കോളർ പാറ്റേണിലോട്ട് നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് നേരത്തെ കാണിച്ച ബ്ലൂടെ റെഡിന്റെ തന്നെ ബ്ലൂ ആണ്. ഇത് പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയില്ല, ലൈറ്റ് ബ്ലൂ, നല്ല സൂപ്പറാണ്. ഇതും ഒത്തിരി പേര് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പൊ ഇതിന്റെയും പീസ് ഇതാ ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇതേപോലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് വന്നേക്കുന്നത് ഇതിന്റെ പ്രിന്റ്. നേരത്തെ കാണിച്ച റെഡിന്റെ തന്നെ ബ്ലൂ ആണ്. ഇത് വന്നിട്ട് അതും സൂപ്പർ കളറാണ്, ഒരു എന്താ പറയാ ക്രീം കളറിലോട്ട് ഈ ഒരു പ്രിന്റ് വന്നിട്ട് ഇതുപോലെ വി കോളർ. ഓക്കെ, ഹാഫ് കോളർ വിത്ത് വി നെക്ക് മാറിപ്പോയി. കോളർ കാണുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു പ്രിന്റ്, ഇത് നല്ല അടിപൊളി പ്രിന്റ് ആണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രിന്റ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് കുറവാണ്. ഇതേപോലെ ഇത് വി കോ, ഇതൊരു വി നെക്ക് ആണ്, സിമ്പിൾ വി നെക്ക്. ഓക്കെ, ഇനി അതിന്റെ തന്നെ ബ്ലാക്ക് ആട്ടോ, ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം. ഇത് തന്നെ ബ്ലാക്ക് കണ്ടോ, സെയിം പ്രിന്റ് തന്നെ വരുന്ന ബ്ലാക്ക്. ഇതേ